ഞാനാടാ നിന്റെ റബ്ബ് നിന്നെ പടച്ചത് ഞാനാടാ നിനക്ക് സമ്പത്തും സർവ്വതും തന്നത് ഞാനാടാ തിന്നാനുള്ള ഭക്ഷണം മരിക്കുന്നത് വരെ ഞാൻ തരാം അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ കടിക്കാനുള്ള ഭക്ഷണം ആരി തരും ആരി തരും ഉറക്കം എന്ന് പറഞ്ഞാൽ ആരി തരും അപ്പൊ ചോദിക്കും ഉസ്താദ് അപ്പൊ നാളെ ജോലിക്ക് പോകണ്ട വീട്ടിൽ വരൂല്ലേ അതന്നെ അപ്പൊ നാളെ മുതൽ ജോലിക്കൊന്നും പോകണ്ടേ ഉസ്താദെ എന്റെ പെണ്ണും പിള്ളയ്ക്കും മക്കൾക്ക് എങ്ങനെ ആകാശത്ത് നിറക്കോ അതാ ചോദ്യം ഓക്കെ ഞാൻ നിന്നോട് ചോദിക്കട്ടെ നീ മരിച്ചുപോയ ആര് കൊടുക്കും ഇന്ന് രാത്രി ഇവിടെ നിന്നിട്ട് പോണ വഴിയിൽ അങ്ങ് തീർന്നാലേ നാളെ നിന്റെ പെണ്ണും പിള്ളയ്ക്കും മക്കൾക്കും എങ്ങനെ കവർ ചെയ്യുന്ന പാഴ്സൽ അയക്കോ അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ എവിടെ നിന്ന് അയച്ചു കൊടുക്കും പള്ളിക്കാട്ടിന്ന് കുറ്റിത്തെരുവ് പള്ളിയിൽ നിന്ന് പാഴ്സലായിട്ട് വീട്ടിലേക്ക് അയക്കോ ഇല്ലല്ലോ അപ്പൊ ആരാ കൊടുക്കണേ അപ്പൊ ആരാ കൊടുക്കണേ പറദാത്തമാർ ആരാ കൊടുക്കണേ അല്ലാ അല്ലാ എന്താ ഇപ്പൊ ഇല്ലേ ഏ ആ നിങ്ങക്ക് നിങ്ങപ്പൊ ജോലി ഇല്ലേ എടാ അനിയ നിനക്ക് കാലുണ്ടെങ്കിലല്ലേ ജോലിക്ക് പോകാൻ പറ്റൂ കാലുണ്ടടാ നട്ടല്ലൊടിഞ്ഞ് കിടക്കുന്ന എവനെങ്കിലും ജോലിക്കെടുക്കോ കണ്ണിന് കാഴ്ചയില്ലാത്തവന് ജോലിക്കെടുക്കോ ബുദ്ധിയില്ലാത്തവന് ജോലിക്കെടുക്കോ ഇല്ല ഇതൊക്കെ തന്നതാരാ അല്ലാ മാറ്റാനും അല്ലാഹ്ക്ക് കഴിവുണ്ട് കേട്ടോ അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ അപ്പൊ അതുകൊണ്ട് അല്ലാഹു പറയുകയാ നീയും നിന്റെ കുടുംബവും അഞ്ചു നേരം നിസ്കരിച്ച ഒരിടത്തും പോണ്ട മരിക്കണ കാലം വരെ പിരിവെടുക്കാൻ നടക്കണ്ട ഞാൻ തരാം ഭക്ഷണം അല്ലാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ അല്ലാഹു ഈമാ നൽകുമാറാകട്ടെ രണ്ട് നല്ല മരണം അല്ലാ പറയാ വേണോ ആർക്കെങ്കിലും വേണോ നല്ല മരണം വെള്ളിയാഴ്ച രാവി മരിച്ചിടക്കണ്ടോ മുഖമെല്ലാം പ്രകാശിച്ചുകൊണ്ട് അല്ലാഹുവേ കൊതി തോന്നാറുണ്ട് മയ്യത്ത് കാണുമ്പോ ഇങ്ങനെ കിടക്കണ കിടപ്പ് കാണുമ്പോ കൊതി തോന്നുമ്പോ എന്താടാ ആമിന കിടക്കണ കിടപ്പുണ്ടോടി ഐഷ എന്തൊരു ചിരിയാടി വെള്ളിയാഴ്ച ഇവക്ക് മരണം കിട്ടാ എന്താടി ഇവിടെ ചെയ്ത് അതാ ചോദിക്കണേ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അല്ലാഹു പറയുകയാ ഇവിടെ പണം കൊടുത്തോ അധികാരം കൊണ്ടോ കുടുംബ മഹിമ കൊണ്ടോ കിട്ടുവോ കിട്ടൂല ഒരു നല്ല മരണമാർക്കെങ്കിലും വേണോ ഞാൻ തരാം അല്ല പറയുകയാ ചില ചെറുപ്പക്കാര് പറയാറുണ്ട് ചില വാപ്പ ഉസ്താദ് എന്റെ വാപ്പ റമദാൻ മാസത്തിൽ ഉസ്താദെ മരിച്ച് 17-ാം രാവിലെ ചില പെണ്ണുങ്ങൾ പറയാറുണ്ട് ഉസ്താദെ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് എന്റെ ഉമ്മ ഇങ്ങനെ കിടക്കുമ്പോ ഞാൻ സംസം വെള്ളം ഒഴിച്ചു കൊടുത്തു എന്റെ മുഖത്തു നോക്കി ചിരിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞിട്ടാ എന്റെ ഉമ്മച്ച് മരിച്ചേ പറയണട്ടാ വിചാരിക്കും ഉമ്മ ഈ ഉമ്മയ്ക്ക് സ്വർഗം കിട്ടുമെന്ന് പറയണട്ടാ വിചാരിക്കും നമുക്ക് ഇല്ല എന്റെ പ്രിയമുള്ളവരെ നിന്റെ വാപ്പ വെള്ളിയാഴ്ച മരിച്ച അങ്ങാരി രക്ഷപ്പെട്ടു നിനക്ക് തന്നെ കിട്ടാനോ ഒന്നും കിട്ടൂല എന്റെ ഉമ്മ വെള്ളിയാഴ്ച മരിച്ച നിങ്ങളുടെ ഉമ്മ വെള്ളിയാഴ്ച റമദാൻ മാസത്തിൽ മരിച്ചാൽ അവർക്ക് സ്വർഗം കിട്ടും നമുക്കൊന്നും കിട്ടൂല നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളും അങ്ങനെ മരിക്കണം അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ അല്ലാതെ ഉമ്മ വെള്ളിയാഴ്ച മരിച്ചെന്ന് പറഞ്ഞിട്ട് നാളെ ചെല്ലുമ്പോ ഉമ്മാടെ കൂടെ പോന്ന് പറഞ്ഞ് കയറ്റി വിടുവോ അല്ല പറ ചങ്ങാതിമാരെ വിടുവോ വിടൂല അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല ഒരു മരണം കിട്ടണമെങ്കിൽ 5 പൈസയുടെ ചെലവില്ലാതെ കിട്ടും 5 നയാ പൈസയുടെ ചെലവില്ലാതെ ഒരു കഷ്ടപ്പാടുമില്ലാതെ നിങ്ങൾക്ക് അല്ലാഹു ഒരു നല്ല മരണം തരും എന്ത് ചെയ്യണമെന്നറിയുമോ 5 നേരം നീ നമസ്കരിച്ചാൽ അല്ലാഹു നിനക്ക് നല്ല മരണം തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഇത് ഖുർആനാ പറയുന്നത് അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാ ഇത് പറയുന്നത് അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി നിങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടോ പറ വല്ല പ്രശ്നമുണ്ടോ ഭാര്യ മക്കളെ കുറിച്ച് ടെൻഷൻ ഉണ്ടോ ഒന്നുമില്ല 5 നേരം നിസ്കരിച്ച് റാഹത്തായിട്ട് നടക്ക് അല്ലാഹു നമുക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ അല്ലാഹു നമുക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അപ്പൊ നമുക്ക് വേണ്ട രണ്ടാമത്തെ കാര്യം സർവദിനക്കാലും വലുത് അല്ലാന്ന് പറഞ്ഞാ പോരാ വെറുതെ പറഞ്ഞുകൊണ്ടിടന്നാ പോരാ അത് ചില സാഹചര്യത്തിൽ നിന്റെ ജീവിതം കൊണ്ട് അതങ്ങ് ഉറപ്പിക്കണം അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ 3 ഞാൻ നിർത്തുകയാ 3 അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ഹിജറ പോകാൻ പറഞ്ഞു സഹാബികൾ മുഴുവനും ഹിജറ പോയി മക്കയിൽ നിന്നും മദീനയിലേക്ക് സഹാബത്ത് മുഴുവനും പോയി ഏറ്റവും അവസാനം എല്ലാരും പോയി ഇനി അവശേഷിക്കുന്നത് കുറച്ച് രോഗം പിടിച്ച പാവപ്പെട്ട സഹാബികൾ പിന്നെയുള്ളത് കയ്യിലെണ്ണാവുന്ന സഹാബികൾ 1 മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങള് മഹാനായ നബിയിന റസൂലുള്ളാഹി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മളൊക്കെ ഇപ്പൊ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ മുന്നിലൊക്കെ വലിയ പ്രകടനം
പ്രകടനങ്ങൾ നടക്കും. ഈ പ്രകടനമെല്ലാം നടന്ന് മുമ്പന്തിയിൽ നേതാക്കന്മാരൊക്കെ ഉണ്ടാകും. ലാത്തി ചാർജ് തുടങ്ങുമ്പോ കണ്ടിട്ടുണ്ട്, നേതാക്കിനാണ പറ്റുമ്പോ ഓടി രക്ഷപ്പെടുക. ഏത് നേതാവാ തല്ലുകൊള്ളാതിരിക്കണത്, എടാ അടിയടാ പിടിക്കണെന്ന് ഓടിടാൻ മാത്രമേ അറിയത്തുള്ളൂ. ആദ്യം സ്വയരക്ഷയാ നോക്കുന്നത്. എങ്കിലും മുത്തുനബി അങ്ങനെയല്ല, എല്ലാവരോടും പറഞ്ഞു നിങ്ങൾ എല്ലാരും പൊക്കോ, ഏറ്റവും അവസാനം ഞാൻ വരാം. എല്ലാരെയും പറഞ്ഞു വിട്ടിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ എങ്ങനെ എല്ലാവരും മദീനയിലേക്ക് കടന്നുപോയി. അല്ലാഹുവിന്റെ പ്രവാചകൻ അതാ തന്റെ വീടിന്റെ അകത്ത് ഇതറ പോകാ തയ്യാറാവുകയാണ്. പടച്ചവനെ ശത്രുക്കളുടെ ചെവിയിലേക്ക് ഇബ്ലീസ് പോയി പറഞ്ഞു കൊടുത്തു. ശത്രുക്കൾ അറിയുകയാണ്, ഏഴു ഗോത്രക്കാർ മുഴുവനും തീരുമാനമെടുത്തു മുഹമ്മദിനെ കൊല്ലണം. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിങ്ങനെ വളഞ്ഞിരിക്കുകയാ. ഉരുപിടിച്ച വാളുമായി മുഹമ്മദ് വെളിയിൽ വെട്ടിക്കൊല്ലുന്നതിന് വേണ്ടി അതാ ശത്രുക്കൾ മുഴുവനും തയ്യാറെടുത്ത് കാത്തിരിക്കുമ്പോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് മുഖറബുൽ അംലാക്ക് മലക്കു ജിബ്രീൽ അലൈഹി സലാം ഇറങ്ങി വരികയാണ്. യാ റസൂലല്ലാഹ് ഇറങ്ങിക്കോ നബിയേ, ഒരു ഭയവും വേണ്ട നബിയേ. അങ്ങ് യാത്രയ്ക്ക് തയ്യാറെടുത്ത് മുത്തുനബിയോട് ജിബ്രീൽ എന്ന മലക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, വീടിന്റെ കവാടം തുറന്നിട്ട് ഒരു പിടി മണ്ണ് വാരണേ. ഇതാ വീടിന്റെ കവാടം തുറന്നിട്ട് ഒരു പിടി മണ്ണ് വാരണം എന്നിട്ട് ഓതണം. വജാല്ന മിമ്പൈനി ഐദീഹിം സദ്ദാ വമിന ഖൽഫിഹിം സദ്ദാ. നബിയേ ഈ ആയത്തങ്ങ് ഓതിയിട്ട് വീടിന്റെ കവാടത്തിന്റെ മുന്നിൽ നിന്ന് വലിച്ചും നെറിയണേ നബിയേ. ഒരു പിടി മണ്ണ് വാരി വലിച്ചെറിഞ്ഞിട്ട് ധൈര്യമായിട്ട് ഇറങ്ങിപ്പൊക്കോ നബിയേ. ജിബ്രീൽ അലൈഹി സലാം എന്ന് പറഞ്ഞു കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അബൂബകദ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അലിയേ ഇവിടെ കിടന്നുറങ്ങലിയേ, ഇവിടെ കിടന്നുറങ്ങലിയേ, ഞാൻ കിടന്ന അതേ സ്ഥലത്ത് നീ കിടന്നുറങ്ങലിയേ. അലിയാരിതങ്ങളെ പിടിച്ച് കിടത്തി ഉറക്കി മുത്തുനബി ഒരു പിടി മണ്ണ് വാരി വീടിന്റെ വാതിൽ തുറന്നു. ശത്രുക്കൾ മുഴുവനും വളഞ്ഞു നിൽക്കുകയാണ്. ഒരു പിടി മണ്ണ് വാരി എട്ട് വലിച്ചെറിയുകയാണ്. വലിച്ചെറിഞ്ഞിട്ട് ധൈര്യത്തോടെ നെഞ്ച് വിരിച്ചുകൊണ്ട് ചിരിക്കുന്ന മുഖത്തോട് അവന്മാരുടെ കണ്ണിന്റെ മുന്നിലൂടെ മുത്തുനബി നടന്നു പോവുകയാ. അല്ലാഹുവിന്റെ റസൂൽ നടന്നു പോയി, അല്ലാഹുവിന്റെ റസൂല് നടന്നു പോയി. പടച്ചവനെ സ്നേഹിച്ചാൽ എങ്ങനെയാണ്, അല്ലാഹനെ കൊണ്ട് വിശ്വസിച്ചാൽ എങ്ങനെയാണ്, ഒരു പേടിയുമില്ല. അതാണ് തവക്കൽ എന്ന് പറഞ്ഞാൽ, അതാണ് തവക്കൽ എന്ന് പറഞ്ഞാൽ അല്ലാഹന്റെ സഹായം നമുക്ക് ലഭിക്കുകയാണ്, പടച്ച റബ്ബിന്റെ സഹായം ലഭിക്കുകയാണ്. മുത്തുനബി നടന്നു പോയി. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കാത്തു നിൽക്കുകയാ. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കാത്തു നിൽക്കുക. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, വരുന്നു അബൂബക്കറെ, എന്റെ കൂടെ വരുന്നു അബൂബക്കറെ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കേണ്ട താമസം. അബൂബക്കർ തങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഞാനുണ്ട് നബിയേ, എടുക്കാനൊന്നുമില്ല നബിയേ, എനിക്കെടുക്കാനൊന്നുമില്ല. മുത്തുനബിയോട് പറയുകയാണ് എന്റെ ചുമലിൽ കയറി നബിയോ, എന്റെ ചുമലിൽ കയറി നബിയേ, നടന്നാൽ കാൽപാടം പിന്തുടർന്ന ഇവന്മാര് വരും നബിയോ. അല്ലാഹുവിന്റെ പ്രവാചകനെ ചുമലിൽ കയറ്റി. സാധാരണ മദീനയിലേക്ക് പോകുന്ന വഴിയല്ല, എതിർ ദിശയിലേക്കുള്ള വഴിയിലൂടെ നടക്കാ. മുത്തുനബി പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാ അല്ലാഹുവിന്റെ പ്രവാചകനെ ചുമലിൽ വെച്ചുകൊണ്ട് നടക്കുകയാ. എന്റെ പ്രിയമുള്ളവരേ, ഉംറയ്ക്കും ഹജ്ജിനുമൊക്കെ പോകുമ്പോ അതാ ഒരു ഗുഹ കാണാ, വല്ലാത്ത തിരക്കാണല്ലോ.
അല്ലാഹുവിന്റെ പ്രവാചകൻ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ഇരുന്ന ഗുഹയ്ക്കകത്ത് പോയിരുന്ന ദുആ ചെയ്യുന്നതിന് വേണ്ടി അതാ മണിക്കൂറുകൾ നടന്ന് കറ്റപ്പെട്ട പർവ്വതത്തിന്റെ മുകൾ തട്ടിൽ ആ ഗുഹ തേടി പോകുന്ന മുസ്ലിം അല്ലാഹുവിന്റെ പ്രവാചകനും അബൂബക്കർ ഞങ്ങളും നടന്നുപോയി. അവിടെ നിന്ന് അതാ ശത്രുക്കൾ പിന്തുടരാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അബൂബക്കർ ആ കാണുന്ന ഗുഹയ്ക്കകത്ത് നമുക്ക് കയറിയിരിക്കാം. അല്ലാഹുവിന്റെ പ്രവാചകം പറയുമ്പോ അബൂബക്കർ തങ്ങളെ ഗുഹയ്ക്കകത്തേക്ക് കടന്നു തന്നിട്ടോ ലോകത്തിന്റെ നേതാവിന് ഇരിക്കുന്നതിന് വേണ്ടി അവിടെ നിന്ന് ഗുഹയെന്ന് തയ്യാറാക്കുകയാ. മുത്തുനബി ഗുഹയ്ക്കകത്തേക്ക് കയറി വന്നു. അല്ലാഹുവിന്റെ റസൂല് കയറി വന്നു. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ കാലിൽ ഇങ്ങനെ, മുത്തുനബിയുടെ മടിയിൽ മുത്തുനബി ഉണ്ടല്ലോ, അബൂബക്കർ തങ്ങളുടെ മടിയിൽ ഇങ്ങനെ തലവെച്ച് കിടക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ തലവെച്ച് കിടക്കുമ്പോ അല്ലാഹുവേ കുറെ സമയം കഴിയുമ്പോ അബൂബക്കർ തങ്ങളുടെ കൈകാലുകൾ വിറയ്ക്കുകയാ. അബൂബക്കർ തങ്ങളുടെ കൈകാലുകൾ വിറയ്ക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, അബൂബക്കറെ നിനക്ക് ഗുഹയ്ക്ക് മുകളിൽ ശത്രു നിൽക്കുന്നു നബിയേ, ഗുഹയുടെ മുകളിൽ ശത്രുക്കൾ നിൽക്കുകയാ, അവന്റെ വാളിന്റെ പ്രകാശം ഈ ഗുഹയ്ക്കകത്തടിക്കുന്നു നബിയേ, അവന്റെ വാളിന്റെ പ്രകാശം ഈ ഗുഹയ്ക്കകത്തടിക്കുന്നു നബിയേ, അവനെങ്ങാണം അവന്റെ കാലിലൊന്നു നോക്കിയാൽ നമ്മളെ പിടിക്കുമല്ലോ നബിയേ. മുത്തുനബി ചിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ അബൂബക്കർ തങ്ങളുടെ മടിത്തട്ടിൽ കിടന്ന് ചിരിക്കുകയാ. എന്താണ് നബിയെ ചിരിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അബൂബക്കർ ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ, നമ്മൾ രണ്ടുപേരുമല്ല നമ്മുടെ കൂടെ ഒരാള് കൂടെയുണ്ട്. നമ്മൾ രണ്ടുപേരുമല്ല മൂന്നാമതൊരാളുണ്ട്. അതാരെന്നറിയുമോ? പടച്ച റബ്ബാണ് അബൂബക്കർ. അല്ല നമ്മുടെ കൂടെയില്ലേ, അല്ല നമ്മുടെ കൂടെയില്ലേ, എന്തിനാ പേടിക്കുന്നത്, എന്തിനാ വിഷമിക്കുന്നത്? അവനവന്റെ കാലിന് നോക്കണമെങ്കിൽ അവൻ തീരുമാനിച്ചാ പോരാ, അല്ല തീരുമാനിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അവന് കാലിൽ നോക്കിയാലല്ലേ നമ്മളെ കാണൂ, നോക്കണമെങ്കിൽ അല്ലയല്ലേ തീരുമാനിക്കേണ്ടത്. ഏ മുസ്ലിമേ, അല്ലാനെ കൊണ്ട് വിശ്വസിക്കുന്ന മുസ്ലിമേ, എന്തിനാ പേടിക്കുന്നത്? പടച്ച റബ്ബ് നമ്മുടെ കൂടെയുണ്ടല്ലോ. അല്ല നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ആരെയാ പേടിക്കേണ്ടത്? അതുകൊണ്ട് സഹോദരാ, ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ, അല്ല നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരിക്കലും തളരരുത്. ഏത് വലിയ പ്രതിസന്ധിയാകട്ടെ, എത്ര വലിയ പ്രയാസമാകട്ടെ, എത്ര വലിയ അപവാദമാകട്ടെ, ഏതൊക്കെ പരീക്ഷണങ്ങൾ കടന്നു വന്നാലും പതറല്ലേ, പരാജയപ്പെടല്ലേ, ആത്മഹത്യക്ക് തയ്യാറെടുക്കല്ലോ, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. ഏതൊക്കെ പ്രതിസന്ധികളുടെ നിലവിലൂടെ നടന്നു പോകേണ്ടി വന്നാൽ അല്ല നമ്മുടെ കൂടെയുണ്ടല്ലോ. ആറ്റം ബോംബിനേക്കാൾ പവറുള്ള ഒരു ആയുധമുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ഒരു മുസ്ലിമിന്റെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന അഞ്ചു നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ പള്ളിയിൽ പോയ പടച്ചറപ്പിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്ന ഒരു യഥാർത്ഥ വിശ്വാസിയുടെ കാലിന്റെ ചുവട്ടിൽ കിടക്കുന്ന ഒരു പിടി മണ്ണ് ആറ്റം ബോംബിനേക്കാൾ പവറുള്ളതാക്കാൻ കഴിവുള്ള റബ്ബ് നമ്മുടെ കൂടെ ഉള്ളപ്പോ എന്തിനാ സഹോദരാ ഭയപ്പെടുന്നത്, എന്തിനാ പേടിക്കുന്നത്? അതുകൊണ്ട് മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞുകൊടുത്ത മൂന്നാമത്തെ കാര്യം, അബൂബക്കർ അല്ല നമ്മുടെ കൂടെയില്ലേ, അല്ല നമ്മുടെ കൂടെയില്ലേ, എന്റെ സഹോദരാ തവക്കലാണ് നമുക്ക് വേണ്ടത്, പടച്ചവനെ പരമേൽപ്പിക്കുന്ന ഒരു ഈമാനാണ് നമുക്ക് വേണ്ടത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തവക്കൽ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, റബ്ബിനെ അങ്ങ് ഏൽപ്പിക്ക കാര്യങ്ങൾ.
അല്ലാഹുവിനെ ഏൽപ്പിച്ച അല്ലാഹു നമ്മളെ സഹായിക്കും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അബൂബക്കർ തങ്ങള് ഗുഹയ്ക്കകത്ത് ഇരുന്നിട്ട് കൈകാലങ്ങിട്ട് വരയ്ക്കാൻ നബി ചോദിച്ചു, എന്ത് അബൂബക്കർ? നബിയെ വാളും പിടിച്ചോണ്ട് ഓ മോളി നിക്കണ നബിയെ, നബിയെ അവനൊന്ന് താഴേക്ക് നോക്കിയാൽ മതി നമ്മളെ കാണും, കൊന്നുകളയും നബിയെ. പേടിച്ചുകൊണ്ട് പറയുമ്പോ മുത്തി നബി ചിരിച്ചുകൊണ്ടിരിക്കുക, അല്ല നമ്മുടെ കൂടെ ഇല്ലേ, അല്ല നമ്മുടെ കൂടെ ഇല്ലേ, എന്തിനാ പേടിക്കണേ, ഓം കാലി നോക്കണമെങ്കിൽ അല്ല തീരുമാനിക്കണ്ടേ. സഹോദര, ഇതാണ് നമുക്ക് ഇന്ന് നഷ്ടപ്പെട്ടു പോയ ഏറ്റവും വലിയ കാര്യം. ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നത് ആർക്കും അല്ലാഹനെ കുറിച്ചിട്ട് അങ്ങോട്ടൊരു വിശ്വാസം ഇല്ല, എല്ലാം അവനവന്റെ കാര്യം, അപ്പനാ അപ്പനാ, ഇതെന്റെ സ്വന്തം കാര്യം, എല്ലാം നമ്മൾ തന്നെ ഏറ്റെടുത്തിരിക്കതല്ല. റബ്ബിനെ പരമേൽപ്പിച്ച് കഴിഞ്ഞാൽ അള്ളാഹു നമ്മളെ കൈവിടൂല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എത്ര വലിയ പ്രതിസന്ധി, ഏത് പ്രയാസത്തിലും, എത്ര വലിയ വിപത്തിലും, ഏത് പരീക്ഷണത്തിലാണെങ്കിലും അള്ളാഹുവിനെ പരമേൽപ്പിച്ച് കഴിഞ്ഞാൽ പടച്ചവും കൈവിടൂല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പറ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. ആ ഇങ്ങനെ പറഞ്ഞ തവക്കൽ തോലല്ല, പറ അങ്ങട്ട് ഈമാനോടെ പറ. ഏതൊരു കാര്യം അങ്ങട്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഉഷാർ, അൽഹംദുലില്ലാ, അള്ളാഹു ബർക്കത്ത് ഈമാറാകട്ടെ. ഒന്ന് പറഞ്ഞ ബിസ്മില്ലാഹി തവക്കൽ തോലല്ല. പോരാതെ മനസ്സുകൊണ്ട് പറ, നാവ് കൊണ്ട് വേണ്ട, മനസ്സ് കണ്ട് അങ്ങട്ട് പറ. ഏത് കാര്യം അല്ലാ, ജോലിക്ക് പോവാ പടച്ചവനെ നോക്കിക്കോണം, കച്ചവടത്തിന് പോവാ അല്ലാ നോക്കിക്കോണം, ഏത് കാര്യത്തിനിറങ്ങുമ്പോ ബിസ്മില്ലാഹി തബക്കൽ ത്വാലല്ല. പരീക്ഷയ്ക്ക് പോകുമ്പോ, സ്കൂളിൽ പോകുമ്പോ, കച്ചവടത്തിന് പോകുമ്പോ, വാഹനത്തിൽ കയറുമ്പോ, ഏത് കാര്യത്തിന് പോകുമ്പോഴും അള്ളാനെ ഏൽപ്പിച്ചിട്ട് അങ്ങട്ട് പോ, പടച്ചോ നോക്കിക്കോളൂ എല്ലാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി, മൂന്ന് ദിവസത്തോളം അതിന്റെ അകത്ത് താമസിച്ചിട്ട് മുത്തുനബി ഇറങ്ങി. ഇറങ്ങിയിട്ട് അള്ളാഹുവിന്റെ റസൂല് അതാ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറി നിന്നു. അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ മക്കയിലേക്ക് നോക്കി, മക്കയുടെ ഭാഗത്തേക്ക്, കിബ്ലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് കരയാൻ തുടങ്ങി. മുത്തുനബിയുടെ കണ്ണ് നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് വിളിച്ചു പറഞ്ഞു, മക്കയോട്, നിന്നെ പിരിയാൻ എനിക്ക് മനസ്സില്ല. ജനിച്ചു വളർന്ന നാടിനോട് മുത്തുനബി പറയുകയാ, നിന്നെ വിട്ടു പിരിയണമെന്ന് എനിക്ക് ആഗ്രഹമില്ല, എനിക്ക് വല്ലാത്ത വേദനയുണ്ട്, എനിക്ക് നിന്നെ വിട്ടു പോകണമെന്ന് ആഗ്രഹമില്ല, പക്ഷേ നിന്റെ നാട്ടുകാര് സമ്മതിക്കുന്നില്ല, നിന്റെ നാട്ടുകാരെ സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് ഒരു അവസ്ഥയും ഒരു വഴിയും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പോകുന്നത് എന്ന് മക്കയെ നോക്കിയിട്ട് മുത്തുനബി കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടാ നടന്നതെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഇന്നത്തെ കാലഘട്ടവുമായി ചിന്തിച്ചു നോക്ക്, നാളെ നമ്മുടെ അവസ്ഥയും ഇതൊക്കെ തന്നെയാണ്. വാരി കെട്ടിയിട്ട് എല്ലാവരും പുറത്തേക്ക് പോകാൻ പറയുന്ന ഒരു കാലത്താണ് നമ്മളും ജീവിക്കുന്നത്. ഇത് നിന്റെ നാടല്ല, നീ വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് പൊക്കോ എന്ന് പറയുന്നൊരു കാലഘട്ടം. എന്റെ പ്രിയമുള്ളവരെ, 1400 വർഷങ്ങൾക്ക് മുമ്പ് മുത്തുനബി നേരിട്ട് ഇതേപോലെ ഒരു അവസ്ഥയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങനെ പ്രവാചകൻ മക്കയോട് സലാം പറഞ്ഞു പിരിഞ്ഞു മുത്തുനബി മദീനത്തേക്ക് കടന്നു പോവുകയാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് കടന്നു പോവുകയാ. മദീന നിവാസികൾ മുഴുവനും മുത്തുനബിയെ സ്വീകരിക്കാൻ, മുഹാജിരീങ്ങളെ സ്വീകരിക്കാൻ അൻസാറുകൾ മുഴുവനും തയ്യാറായി. മരത്തിന്റെ മുകളിൽ കയറിയിട്ട്, ഈന്തപ്പന മരത്തിന്റെ മുകളിൽ കയറിയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാ. ആദ്യം എനിക്ക് കാണണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാ അൻഹു രണ്ടുപേരും വരുന്നത് മുത്തുനബി അങ്ങനെ ആരും കണ്ടിട്ടില്ല. മദീനക്കാരധികം പേരും കാണാത്തവരായതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ കാണാനും മരത്തിന്റെ മുകളിലേക്ക് കയറിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാ. അപ്പോഴാണ് ആരോ മരത്തിന്റെ മുകളിൽ നിന്ന് വിളിച്ചു പറയുന്നു, അതാ വരുന്നു മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്നു. പടച്ചവനെ, മദീന നിവാസികൾക്ക് പെരുന്നാളിന്റെ ആഘോഷമാണ്, അവർക്ക് സന്തോഷത്തിന്റെ ദിവസമാണ്, അവർക്ക് സന്തോഷത്തിന്റെ ദിവസമാണ്. മുത്തുനബി അടുത്തേക്ക് വരുമ്പോ അള്ളാഹുവേ അവിടെ നിന്ന് പാടുകയാണ്, സന്തോഷം കാരണം അള്ളാഹുവിന്റെ പ്രവാചകനെ കാണേണ്ട താമസമുണ്ടല്ലോ. മുഹാജിരീങ്ങളെല്ലാം അൻസാരീങ്ങളുണ്ടല്ലോ. ആ മദീന നിവാസികൾ അവിടെ നിന്ന് സ്വീകരിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, നാലാമത്തൊരു മുസ്ലിമിന് വേണ്ട നാലാമത്തെ കാര്യം എന്തെന്നറിയുവോ? ആ അൻസാരീങ്ങളെ പോലെയാകണം നമ്മളും, ആ അൻസാരീങ്ങളെ പോലെയാകണം നമ്മളും. ഒന്നുമില്ലാതെ ഇട്ടിരുന്ന വസ്ത്രത്തോട് ഉണ്ടായ സമ്പത്ത് മുഴുവനും, തന്റെ ജീവിതകാലം മുഴുവനും സമ്പാദിച്ചത് മുഴുവനും മക്കത്തിട്ടിട്ടു അള്ളാഹുവിന്റെ ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ട് മദീനയിലേക്ക് കടന്നു വന്ന മുഹാജിരീങ്ങളോ
അൻസാരിങ്ങളായ സ്വഹാബി കയ്യിൽ പിടിക്കുകയാ. അവര് കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞ്, നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങള് കൂടെയുണ്ടല്ലോ, ഞങ്ങള് കൂടെയുണ്ടല്ലോ. ഒന്നുമില്ലാത്തവന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുകയാ, ഞങ്ങളുണ്ടല്ലോ, എനിക്ക് രണ്ട് വീടുണ്ട്, ഒരു വീട് നിങ്ങളെടുത്തോ, എനിക്ക് രണ്ട് വാഹനമുണ്ട്, രണ്ട് കുതിരയുണ്ട്, രണ്ടൊട്ടകമുണ്ട്, ഒന്ന് നീ എടുത്തോ, എന്റെ രണ്ട് തോട്ടങ്ങളിൽ ഒരു തോട്ടം നീ എടുത്തോ, എന്റെ സമ്പാദ്യത്തിന്റെ പകുതി ഞാൻ നിനക്ക് തരാ. മദീനക്കാരായ അൻസാരിങ്ങളുണ്ടല്ലോ, മുഹാജിരീങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുകയാ, ഞാനുണ്ട്, എന്റെ സമ്പാദ്യത്തിന്റെ പകുതി തരാ. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രം പറയുകയാ, രണ്ട് ഭാര്യമാരുള്ളവർ ഒരു ഭാര്യയെ തലാക്ക് പറഞ്ഞിട്ട് അവർക്ക് കെട്ടിച്ചു കൊടുത്തു എന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ട മൂന്നാലാമത്തെ ഗുണം, നമുക്ക് വേണ്ട നാലാമത്തെ ഗുണം, ഈ ഗുണമാണ് വേണ്ടത്. പടച്ചവനെ, ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്ത എത്രയോ പാപങ്ങളുണ്ട്. മരുന്ന് വാങ്ങാൻ ഗതിയില്ലാത്തവരുണ്ട്, കേറിക്കിടക്കാ വീടില്ലാത്തവരുണ്ട്, കടം കൊണ്ട് പ്രയാസപ്പെടുന്ന നൂറുകണക്കിന് പാപങ്ങളുണ്ട്. പടച്ചവനെ, ലോണിലും പലിശയിലും പെട്ടുപോയിട്ട് കണ്ണുനീര് കുടിക്കുന്നവരുണ്ട്. പ്രായപൂർത്തിയായ പെമ്മക്കളെ വീടിന്റെ കത്ത് വെച്ചിട്ട് കെട്ടിച്ചു കൊടുക്കാ വഴിയില്ലാതെ സുരൂപിൽ കിടന്ന് കരയുന്ന പാപപ്പെട്ട ഉമ്മമാരുണ്ട്. എത്രയോ യതീമായ മക്കളുണ്ട്. സഹോദരാ, കണ്ടില്ലെന്ന് നടിക്കല്ലോ, കണ്ടില്ലെന്ന് നടിക്കല്ലോ, കാണാത്തവനെ പോലെ നടക്കല്ലോ. അതൊരു മുസ്ലിമിന്റെ ധർമ്മമാണ്, ഒരു മുസ്ലിമിനുണ്ടാകേണ്ട നല്ല ഗുണമാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകനെയും സ്വഹാബികളെയും ആ മദീന നിവാസികൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിരീങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് പോയ സ്വഹാബത്തിന്റെ കയ്യിൽ പിടിച്ചിട്ട് അൻസാരിങ്ങൾ പറയുകയാ, എന്റെ രണ്ട് വീട്ടിൽ ഒരു വീട് നിനക്കിണ്ണ എടുത്തോ, എന്റെ സമ്പാദ്യത്തിൽ പകുതി സമ്പാദ്യം നിങ്ങൾക്ക്, എന്റെ എനിക്ക് അവിടെ ഇവിടൊക്കെ ഈന്തപ്പന തോട്ടമുണ്ട്, ഒന്ന് നിനക്ക് ഒന്നെനിക്ക്. അൽഹംദുലില്ലാഹ്. എന്തിന്? രണ്ട് ഭാര്യമാർ, കൂടുതൽ ഭാര്യമാരുള്ളവർ ഒരു ഭാര്യയോട് പറഞ്ഞിട്ട് അൽഹംദുലില്ലാഹ് എന്റെ കൂടപ്പുറപ്പിന് വേണ്ടിയ തലാക്ക് പറഞ്ഞിട്ട് വിവാഹം കഴിച്ചു കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ വീട്, രണ്ട് വീടുണ്ടെങ്കിൽ ഒരു വീട് കൊടുക്കാൻ ഞാൻ പറയണില്ല, നിന്റെ സമ്പാദ്യത്തിന്റെ പകുതി കൊടുക്കണമെന്ന് പറയണില്ല, നിന്റെ കടകെടുത്ത് കൊടുക്കണോന്ന് ഞാൻ പറയണില്ല, എന്റെ പ്രിയമുള്ളവര് പിന്നെ പെണ്ണുമ്പിള്ളയെ കൊടുക്കണോന്ന് ഞാൻ പറയണില്ല, അതൊന്നും ഞാൻ പറയണില്ല. അത് വേണമെങ്കിൽ ചിലർ തയ്യാറാ, കാരണം എന്റെ എങ്ങനെയും ഒന്ന് ഒഴിച്ചു കിട്ടിയാ ചിന്തിക്കുന്ന എങ്ങനെ ഉണ്ടല്ലോ. എടുത്താണെങ്കിൽ ആ പോട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ഇതാണ് ഇന്നത്തെ അവസ്ഥകളൊക്കെ. വല്ലാത്ത അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്നത്, പാപങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. അള്ളാഹുവെ, ഒരു നേരത്തിന് വകയില്ലാത്ത പാപപ്പെട്ടവരെ കുറ്റിത്തെരുവിയുണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ ചോദിക്കും, അങ്ങനെ ഒരാൾ ഈ നാട്ടിലുണ്ടോ ഉസ്താദ് എന്നോട് ചോദിക്കും. ഈ നാട്ടിലൊരു പാവപ്പെട്ടവനുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഇല്ലാന്ന്. ആരാ പറഞ്ഞ ഇല്ലാന്ന്? നീ കണ്ണു തുറന്ന് നോക്കാത്തത് കൊണ്ടാ ചിലപ്പോ നിന്റെ കുടുംബത്തിൽ തന്നെ കാണും, നിന്റെ വീടിന്റെ പരിസരത്ത് കാണും, നീ നോക്കൂല. കാരണം എന്ത്? നിനക്കത് നോക്കാനുള്ള സമയവുമില്ല, അതിനുള്ള മനസ്സുമില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. SKSSFന്റെ മക്കൾ, ഈ പാവപ്പെട്ട കൂട്ടുകാർ, ഈ ചെറുപ്പക്കാർ, സുന്നത്ത് ജമാഅത്തിന്റെ കൊടിക്ക് കീഴിൽ നടക്കുന്ന ഈ പൊന്നാര മക്കൾ, അള്ളാഹുവെ പടച്ചവനെ, അവരുടെ ലക്ഷ്യവും ഈ നാട്ടിലെ പാവപ്പെട്ടവരാണ്. അവരെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ഒരു കൈത്താങ്ങാകാൻ എന്റെ പ്രിയപ്പെട്ടവരെ ഈ സംഘടന, ഈ കൂട്ടായ്മ അൽഹംദുലില്ലാഹ് പ്രവർത്തിക്കുന്നുണ്ട്. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബക്കറ്റ് വിരിവുണ്ടോ? അപ്പൊ ബക്കറ്റ് വിരിവുണ്ടോ? ഒന്നുമില്ലേ? ഉണ്ടപ്പ. അൽഹംദുലില്ലാഹ്. അൻസാരിങ്ങളുടെ ഗുണമാണ് ഉള്ളതിൽ പങ്കു കൊടുത്തു. നമുക്ക് ആ ഗുണം ഉണ്ടോ നോക്കാം. ഒന്ന് പൊക്കറ്റി കൈയിട്ടെ. അൻസാരിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു ഗുണമായിരുന്നു എന്ത്? ഉള്ളതിൽ പങ്കു കൊടുക്കാൻ, ഉള്ളതിൽ പങ്കു കൊടുക്കാൻ. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ കൊടുത്താൽ അള്ളാഹു തരുന്ന പ്രതിഫലവും പറഞ്ഞിട്ട് ഞാൻ പോവാ, വേണമെങ്കിൽ കൊടുത്തോ. ഇൻഷാല്ലാഹ്. എന്റെ ബക്കറ്റ് എന്ത്? അവർ ചർച്ച കൊണ്ടുപോടാൻ ഇങ്ങോട്ട് ഇല്ല. എല്ലാരും ഒന്ന് കൈയിട്ടെ. പോക്കറ്റി കൈയിട്ടിട്ട് ഉള്ളതിൽ പങ്ക്. അൽഹംദുലില്ലാഹ്. നിങ്ങൾ ഈ രോഗികൾക്ക് എന്തോ സഹായിക്കുന്നില്ലേ? അൽഹംദുലില്ലാഹ്. ചികിത്സാ സഹായം ഇൻഷാല്ലാഹ്. എല്ലാവരും ഒരു നല്ല സദഖ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു അലാ മുഹമ്മദ്. അല്ല.
اللهم صل على محمد يا ربي صل عليه وسلم سهودرا ترضي غاني كلا نحن ويدجتوه سماذان تي كارن نمبر بمبكلا غدي كانه نو هللا الحمد لله الله سماذان تين شاء الله ده مايكس تيارن ده بابوي وشنا كيام باي مايكس تيارن ده بابيرن ده إن شاء الله عندك غير ستاند عنده بابا نحن نيرن نوتة بابا يرنوا أشي نغلا كيري كلا نحن غدي نوتة شاء الله ആയിരിക്കണ കസേര ഇങ്ങെടുത്തോണ്ട് കൊണ്ടുപോട്ടോ ഇൻഷാല്ല ഞാൻ നിർത്താം ദുആ ചെയ്യാം ഇൻഷാല്ല പോകേണ്ടവരൊക്കെ പോ വരേണ്ടവരൊക്കെ വാ ദുആ ചെയ്യാം അന്നും വേണ്ട ഇൻഷാല്ല അൽഹംദുലില്ലാഹ് ഇൻഷാല്ല അല്ലാഹു ശഫിയാകട്ടെ വാങ്ങട്ടെ അൽഹംദുലില്ലാഹ് വെങ്ങട്ട് ചെറുപ്പക്കാരൊക്കെ വന്നേരെ ഞാൻ നിർത്തി അൻവറെ എല്ലാവരും കയറി വാ ഇൻഷാല്ല അൽഹംദുലില്ലാഹ് ദുആ ചെയ്യാം അൽഹംദുലില്ലാഹ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ ബറക്ക അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ ഉറക്കപ്പുറ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ അൻസാരിങ്ങളുടെ സ്വഭാവമാണ് ഉള്ളതിൽ പങ്കുകൊടുക്കുക നിങ്ങൾക്ക് അള്ളാഹു നിങ്ങൾക്ക് തന്ന സമ്പത്തിൽ നിന്നൊരൽപ്പം പാവപ്പെട്ടവർക്ക് കൊടുക്കുക ഈ നാട്ടിലെ രോഗികൾ എന്താ എന്താ ചെയ്യുക നിങ്ങളെ പിരിവുണ്ടോ എനിക്ക് പിരിക്കുന്നതിനോട് താല്പര്യമൊന്നുമില്ല നാളെ പിരിച്ചാ പോരെ എന്താ ചെയ്യുക നിങ്ങൾ രോഗികൾക്ക് എന്ത് കൊടുക്കും ചികിത്സാ സഹായം എത്ര രൂപ വെച്ച് കൊടുക്കും ആ പുറത്ത് നിക്കണ ചങ്ങായിമാരൊക്കെ ഒന്ന് പറ്റുമെങ്കിൽ കേറിക്കോ ദുആ ചെയ്യാൻ പോട്ടാ ഇൻഷാല്ലാ ചികിത്സാ സഹായം വേറെന്തേലും നല്ല കാര്യങ്ങളുണ്ടോ ഈ വരുന്നവർക്കൊക്കെ ഭക്ഷണം ഉണ്ടോ മജ്ലിസിനോട് പങ്കെടുക്കും എങ്ങനെ ചോറ അരിയ എല്ലാവർക്കും കൊടുക്കുക വരുന്ന എല്ലാവർക്കും അതിപ്പോ എന്തോ അപ്പൊ അരിയൊക്കെ എല്ലാരും വീട്ടിലും ഉണ്ടല്ലോ ചോറൊക്കെ ആണെങ്കിൽ നല്ല വറക്കത്തല്ലേ സാമ്പത്തിക മാന്ദ്യം മജ്ലിസ് നൂറിന്റെ സദസ് അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അൻസ്വാരിങ്ങളുടെ സ്വഭാവം നമുക്കുണ്ടാകണം പാപങ്ങളൊക്കെ മറന്നു പോകരുത് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മളെ കൊണ്ട് ഏത് രീതിയിലാണോ നമുക്ക് വരെ സഹായിക്കാൻ കഴിയുന്നത് ആ രീതിയിൽ നമുക്ക് സഹായിക്കാൻ കഴിയണം അള്ളാഹു നമുക്ക് ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ അള്ളാഹു ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ അപ്പൊ എല്ലാരും സദഖ ഇട്ടോ 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 അൻസാരിങ്ങളുടെ ഗുണം ഈ കുറ്റിത്തെരുവിൽ ഏതെങ്കിലും ആണിനോ പെണ്ണിനോ ഉണ്ടെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് മൂന്ന് പ്രതിഫലം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അൻസാരിങ്ങളുടെ സ്വഭാവം നമുക്കുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് മൂന്ന് പ്രതിഫലം തരും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒന്നാമത്തെ പ്രതിഫലം എന്താ മൂന്ന് പ്രതിഫലം ഒന്നാമത്തെ പ്രതിഫലം അള്ളാഹു നിനക്ക് സന്തോഷമുള്ള ഒരു ജീവിതം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ എങ്ങനത്തെ ജീവിതം എങ്ങനത്തെ ജീവിതം സന്തോഷമുള്ള ജീവിതമാണോ ഇപ്പൊ ഉള്ളത് സ്വന്തം മനസാക്ഷിയോടൊന്ന് ചോദിക്ക് സന്തോഷമുള്ള ഒരു ജീവിതമാണോ നിങ്ങൾക്കുള്ളത് എന്റെ പ്രിയമുള്ളവരെ സന്തോഷമുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ പണത്തിലോ വീട്ടിലോ മാത്രമല്ല ഒരു സാലിഹത്തായ ഭാര്യ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു ഭാര്യ നമുക്ക് കിട്ടിയ അതാ ഏറ്റവും വലിയ സന്തോഷം ഏറ്റവും നിധിയാണെന്ന് പറഞ്ഞ മുത്തുനബി പെണ്ണ് സാലിഹത്തായ പെണ്ണ് വലിയ നിധിയാണെന്ന് മഹാനായി നബിയിൻ റസൂലുള്ളാഹി ഭാര്യയുടെ കുത്തുവാക്കും പരിഹാസവും കേട്ട് കേട്ടിട്ട് പടച്ചവനെ മക്കള് രണ്ടും മൂന്നും ആയിപ്പോയല്ലോ എന്ന് ഓർത്തിട്ട് സഹിക്കുന്ന ഒരുപാട് ഭർത്താക്കന്മാരുണ്ട് അതുപോലെ ഭർത്താവിന്റെ പീഡനങ്ങൾ സഹിക്കുന്ന ഭാര്യമാരുണ്ട് എപ്പോഴും ദ്വായ ഒന്ന് നന്നാക്കാൻ അല്ലേ ഒന്ന് നന്നായി കിട്ടാൻ വേണ്ടി എപ്പോഴും ദ്വായ എന്റെ പ്രിയമുള്ളവരെ നല്ല ഒരു ജീവിതം ഭാര്യ നന്നാകും ഭർത്താവ് നന്നാകും സദക്ക കൊടുത്താൽ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉള്ള ഒരു ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വേണ്ട ജീവിതം വേണ്ട ഇപ്പൊ നല്ല ജീവിതം വേണ്ട ഈ ചിരിയൊക്കെ പെണ്ണുമ്പള്ളയുടെ മൂലായിരിക്കേണ്ടത് ഫ്രിക്കോ
ഭാര്യയും ഭർത്താവും എല്ലാം നെളിഞ്ഞൊക്കെ നടക്കും, ഞാൻ വലിയ ആളാന്നൊക്കെ പറഞ്ഞു, പക്ഷെ ഭാര്യ അസ്സലാമു അലൈക്കും വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പടച്ചൻ അക്കരെ ഇക്കരെ കടക്കല്ലേ തന്നെ അവസ്ഥ. ഇങ്ങനല്ല, സന്തോഷവും സമാധാനവും ഉള്ള ഒരു ജീവിതം അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ സാരിഹത്താക്കി തരുമാറാകട്ടെ. ദുആ ചെയ്യ് ആമീൻ ആമീൻ പറ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. താത്താമാരൊക്കെ ആമീൻ പറ. അള്ളാഹു നിങ്ങളുടെ ഭർത്താക്കന്മാരെയൊക്കെ നേരെയാക്കി തരുമാറാകട്ടെ. എന്താ ആമീൻ്റെ പൗരണ്ട? ആ ഇതാ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഭാര്യയും ഭർത്താവും കാലഘട്ടത്തിൽ, പിന്നെ ഇപ്പൊ കേസൊന്നും ഇല്ലല്ലോ അല്ലേ, അല്ലേ? ആ ഇപ്പൊ കേസൊന്നും ഇല്ല. കല്യാണം കഴിഞ്ഞ ആണും പെണ്ണും എന്തും ചെയ്താലും കേസില്ല, അതന്നെ അവസ്ഥ. ആ പിന്നെ നമ്മുടെ മക്കളുടെ കാര്യമൊന്നും പറയണ്ടല്ലോ. ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ, നമ്മുടെ ചെറുപ്പക്കാര് ഇസ്രാഫീൽ എന്ന മലക്ക് സൂർ എന്ന കാഹടത്തിൽ ഊത്തു ഇങ്ങനെ ചുണ്ടിന്റെ നേരെ വെച്ചിട്ട് കിടക്കാന്നാ പറയണേ. അള്ള വിളിച്ച ഉടനെ അള്ള ഊതെന്ന് പറഞ്ഞ ഊതാൻ വേണ്ടി കയ്യിൽ ഇങ്ങനെ ഊത്തും പിടിച്ചിട്ട് ഇങ്ങനെ മുട്ടുകുത്തിയിട്ട് ഇങ്ങനെ കിടക്കായ ഇസ്രാഫീൽ എന്ന മലക്ക് ഊതെന്ന് പറഞ്ഞ ഊതാൻ അത്രയ്ക്കും തയ്യാറായ. ഇന്നത്തെ ചെറുപ്പക്കാർ ക്യാമറ ആയിട്ട് നടക്കാൻ എവിടെ കിട്ടുന്നെന്ന് പറഞ്ഞിട്ട് എല്ലാ എണ്ണം അധികം എല്ലാം ഇന്നിപ്പോ എന്താ പറയാ വാട്സപ്പും ഫേസ്ബുക്കും മാത്രം. അള്ളാഹു ഈ മന്ദല് മാറാകട്ടെ. ഈ ചെറുപ്പക്കാർക്കങ്ങ് ഒരു പണിയില്ലല്ലോ, ഞാൻ ഇങ്ങനെ ചിന്തിക്കും. ഇന്നത്തെ ചെറുപ്പക്കാർക്ക് എന്താപ്പാ ഈ മൂന്നാല് ദിവസം പട്ടിണി കിടന്ന നായിയുടെ മുന്നിൽ ഒരു എല്ലെടുത്തിട്ട് കൊടുത്ത തിന്നാൻ കാണിക്കണ ആർത്തിയ ഏതെങ്കിലും ഒരു പെണ്ണ് ഒളിച്ചോടി പോയാ പ്രചരിപ്പിക്കാൻ? കാസർഗോഡുള്ള ഏതെങ്കിലും ഒരു പെണ്ണ് ഒരു അമുസ്ലിമിന്റെ കൂടെ ഒരിച്ചോടി പോയാ കുറ്റിത്തിരിവുകാരനാ ഷെയർ ചെയ്യുന്നത്? ഓ എന്താ നോക്കിയല്ലേ, ഇതൊരു ഉത്സാഹം. സ്വന്തം ഉമ്മത്തിന് നാണം കെടുത്ത ഇട ചങ്ങായി ഞാൻ ചോദിക്കട്ടെ, അമുസ്ലിമായ എത്രയോ പെണ്ണുങ്ങളും മുസ്ലിമീങ്ങളുടെ കൂടെ വരുന്നു, ഇന്ന് വരെ ഏതെങ്കിലും വാട്സപ്പിൽ കണ്ടിട്ടുണ്ടോ? ഇന്ന് വരെ ഏതെങ്കിലും ഒരു വാട്സപ്പിൽ കണ്ടിട്ടുണ്ടോ? പ്രചരിപ്പിക്കൂല. അവർക്ക് അഭിമാനമുണ്ട്, നമ്മൾ അങ്ങനല്ല. നമുക്ക് തന്നെ അതിലൊരു ഷാറ, ഒരുത്തന്റെ കൂടെ പോയെന്ന് ഇങ്ങനെ പ്രചരിപ്പിക്കുമ്പോ ഒരു ഷാർ ഇങ്ങനെ 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 അയക്കാം. നിന്റെ അവസ്ഥ നീ ചിന്തിച്ചിട്ടുണ്ടോ? നിന്റെ അവസ്ഥ പോയത് പോട്ടെ, നമുക്കെന്താ, പോയത് പോയി, അത്ര തന്നെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പണ്ടൊരു ചങ്ങാതിയോട് പറഞ്ഞു, ഞാനിങ്ങനെ വാട്സപ്പിൽ എവിടെയോ കണ്ടതാ ഒരു മുസ്ലിം പെൺകുട്ടി അമുസ്ലിമിന്റെ കൂടെ പോയെന്ന് പറഞ്ഞപ്പോ ഒരുത്തം പറയാ പോയത് പോയി, അത്രയും സ്ഥലം ഒഴിഞ്ഞു കിട്ടി, സ്വർഗത്തിൽ പോയി നമുക്ക് അടിച്ചു വിളിക്കാറില്ല, പോയത് പെട്ടെന്ന് തന്നെ. പണ്ടൊരുത്തി പോയെന്ന് പറഞ്ഞ നമുക്കൊരു വേദനയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഒന്നുമില്ല, എല്ലാം പോക്ക് തന്നെ, എല്ലാം പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയുന്നത്, ദൈവം ചെയ്ത് നിങ്ങൾ പ്രചരിപ്പിക്കരുത്. ഏതെങ്കിലും ഒരുത്തനെ അന്യ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കിയ വീഡിയോ ഓഹ് എന്നിട്ട് എഴുതുക, പിടിച്ചിറക്കിയതാണ്, കണ്ടോ കണ്ടോ സ്വർഗത്തിൽ നിന്ന് പിടിച്ചിറക്കിയതുപോലെ ഓൻ വിചാരിക്കണേ. എടാ അവൻ തൗബ ചെയ്ത അള്ള പുറത്തു കൊടുക്കും, നീ ഇതെവിടെ കൊണ്ട് കഴുകും? അമുസ്ലിമായ മറ്റൊരു മതവിശ്വാസികളുടെ കൂടെ ഇറങ്ങിപ്പോയ പെണ്ണ് അള്ളാന്റെ മുന്നിൽ പശ്ചാത്തപിച്ച് തൗബ ചെയ്ത അള്ള അവക്ക് സ്വർഗം കൊടുക്കും. ഈ ഷെയർ ചെയ്ത നീ എവിടെ പോയി തൗബ ചെയ്യൂടാ? ആ പെണ്ണിന്റെ കാല് പിടിച്ച് പൊരുത്തം ചോദിക്കണം നിനക്ക് സ്വർഗം കിട്ടണമെങ്കിൽ. ഏതെങ്കിലും ഒരു പെണ്ണ് ഒളിച്ചോടിപ്പോയ പെണ്ണിന്റെ ഫോട്ടോ സഹിതം എടുത്ത് ഷെയർ ചെയ്ത നിനക്ക് അള്ളാന്റെ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് നീ 100 ഹജ്ജ് ചെയ്താലും നിനക്കല്ല സ്വർഗം തരൂലടാ, നിനക്കല്ല സ്വർഗം തരൂല. സ്വർഗം കിട്ടണമെങ്കിൽ ആ പെണ്ണിന്റെ വീട്ടിൽ പോയിട്ട് അവളുടെ കാല് പിടിച്ചിട്ട് പറയണം, മോളെ ഞാൻ ഷെയർ ചെയ്ത് പോയിട്ടുണ്ട്, നിന്റെ അഭിമാനത്തിന് ഞാൻ ക്ഷതം സംഭവിച്ചിട്ടുണ്ട്, എനിക്ക് പൊരുത്തപ്പെട്ടതാ, അവള് പൊരുത്തപ്പെട്ട് തന്നാലേ നിനക്കല്ല സ്വർഗം തരൂ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നീ വിചാരിച്ചോ സിമ്പിൾ ആണെന്ന്, വിചാരിച്ച കിട്ടിയ ഉടനെ ഇങ്ങോട്ട് ഷെയർ ചെയ്യാൻ. ഇനി നീ ആലോചിക്കണം വാട്സപ്പ് എടുക്കുമ്പോ. ഇനി വാട്സപ്പിന്റെ അകത്ത് ഒരു മുസ്ലിം പെണ്ണും, കാരണം നീ കഷ്ടപ്പെട്ട് ചെയ്ത ഇബാദത്തിന്റെ പ്രതിഫലം കണ്ടവക്ക് കൊടുക്കരുത്. അതാ ഞാൻ പറഞ്ഞേ, എടാ പോയത് പോയി, അവള് പോട്ടെ, നീ എന്തിനാണ് നിസ്കരിച്ച പ്രതിഫലം അവക്ക് കൊടുക്കണേ? നാളെ പരലോകത്ത് ചെല്ലുമ്പോ നിന്റെ നന്മയെടുത്ത് അള്ളാ അവക്ക് കൊടുക്കുമല്ലോ, നീ എന്തിനാ കൊടുക്കണേ? എന്തിനാ കഷ്ടപ്പെട്ട് ഇബാദത്ത് ചെയ്തിട്ട് കണ്ടവളുമാർക്ക് കൊടുക്കണേ? അതുകൊണ്ട് സൂക്ഷിച്ച് ഷെയർ ചെയ്യും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എടാ കോടതി പോലും പറഞ്ഞ് കുഴപ്പമില്ല, പിന്നെ നിനക്ക് എന്താ ഇത്ര കുഴപ്പം? കോടതി കേസില്ലല്ലോടാ, ഞാനതിന് പ്രോത്സാഹനം ചെയ്തതല്ല. നീ നിന്റെ ദുനിയാവും ആഹ്റവും കളയരുത്, നീ നിന്റെ ദുനിയാവും ആഹ്റവും കളയരുത്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചിലപ്പോ ഇത് നാളെ വെട്ടിക്കളിപ്പാക്കിയേക്കണ്ട അമീനെ, നാളെ എടുത്തു പോതാ, ഒന്നും പറയാൻ പറ്റൂലപ്പാ, പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാം കുഴപ്പമാ. അള്ളാഹു നമുക്കൊക്കെ ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സദക്ക ചെയ്താൽ അള്ളാഹു സന്തോഷവും സമാധാനവുമുള്ള ജീവിതം തരും.